നമസ്കാരം. മലയാളി വാർത്ത പ്ലസിലേക്ക് സ്വാഗതം. മനസാക്ഷിയുള്ള ധീരയായ ചാരവനിത അന മോണ്ടെസ്. അമേരിക്കയുടെ പ്രതിരോധ മന്ത്രാലയത്തിൽ ജോലി ചെയ്തിരുന്ന അന ബെലൻ മോണ്ടെസ് രഹസ്യവിവരങ്ങൾ ക്യൂബയ്ക്ക് ചോർത്തി നൽകിയെന്ന് ആരോപിച്ച് 2001 FBI അന ബെലനെ അറസ്റ്റ് ചെയ്തത്. 25 വർഷത്തെ തടവായിരുന്നു ശിക്ഷയായി വിധിച്ചത്. കഴിഞ്ഞ 20 വർഷം അമേരിക്കൻ തടവിൽ കഴിഞ്ഞു. 65 വയസ്സായ ഇവർ ടെക്സസ് ജയിലിൽ നിന്ന് ഇപ്പോൾ മോചിതയായിരിക്കുകയാണ്. പക്ഷേ ഇപ്പോഴും അന ബെലൻ ഉറച്ചു വിശ്വസിക്കുന്നത് താൻ തെറ്റൊന്നും ചെയ്തിട്ടില്ല എന്ന് തന്നെയാണ്. എന്നാൽ അന മോണ്ടെസിനെ രാജ്യം കണ്ട ഏറ്റവും അപകടകാരിയായ ചാരപ്രവർത്തക എന്നാണ് US ഭരണകൂടം വിളിക്കുന്നത്. ഡിഫൻസ് ഇന്റലിജൻസ് ഏജൻസിയിൽ ഉന്നത തസ്തികയിലിരുന്ന് ക്യൂബയ്ക്ക് രഹസ്യങ്ങൾ ചോർത്തി നൽകി അമേരിക്കയുടെ ചരിത്രത്തിലെ ഏറ്റവും നാണംകെട്ട അധ്യായം രചിച്ച വനിതയായിട്ടാണ് ഇവരെ അമേരിക്ക കാണുന്നത്. പണത്തിനു വേണ്ടിയല്ല, പ്രത്യയശാസ്ത്രത്തിന്റെ പേരിൽ ക്യൂബയ്ക്ക് അമേരിക്കയുടെ രഹസ്യവിവരങ്ങൾ കൈമാറിയെന്നായിരുന്നു അന്വേഷണത്തിലെ കണ്ടെത്തൽ. ജോലി ചെയ്ത 17 വർഷവും അന മോണ്ടെസ് ക്യൂബയ്ക്ക് രഹസ്യങ്ങൾ കൈമാറിയിരുന്നു എന്നാണ് കണ്ടെത്തിയത്. ക്യൂബയിലെ അമേരിക്കക്കാരായ 4 പ്രമുഖ രഹസ്യാന്വേഷണ ഉദ്യോഗസ്ഥരുടെ വിവരങ്ങളടക്കം അതീവ തന്ത്രപ്രധാന വിവരങ്ങൾ കൈമാറിയതിൽ ഉൾപ്പെടും. US പ്രസിഡന്റ് ജോർജ് ബുഷിന്റെ ഇന്റലിജൻസ് മേധാവി മൈക്കേൽ വാൻക്ലീവ് പറഞ്ഞത് അമേരിക്ക എങ്ങനെയാണ് ക്യൂബയ്ക്കെതിരെ പ്രവർത്തിക്കുന്നത് എന്നുൾപ്പെടെയുള്ള നിർണായക വിവരങ്ങൾ ഒന്നൊഴിയാതെ അന ബെലൻ ക്യൂബയ്ക്ക് കൈമാറി എന്നാണ്. DIA ക്യൂബൻ വിഷയം കൈകാര്യം ചെയ്യുന്ന സീനിയർ അനലിസ്റ്റ് തസ്തികയിലായിരുന്നു അന ബെലൻ ജോലി ചെയ്തിരുന്നത്. 2001 April 21 അറസ്റ്റിലായപ്പോൾ അമേരിക്കൻ വിരുദ്ധ ആശയത്താൽ താൻ ഈ കടുംകൈ ചെയ്തത് എന്നായിരുന്നു അന ബെലന്റെ തുറന്നു പറച്ചിൽ. അന എങ്ങനെ US തന്ത്രപ്രധാനമായ ജോലിയിൽ പ്രവേശിച്ചു എന്നതും പ്രസക്തമാണ്. ആ ചരിത്രം ഇങ്ങനെ: നിക്കരാഗുവയിലെ ഇടതുപക്ഷ സർക്കാരിനെ അട്ടിമറിക്കാൻ സായുധ വിമത സംഘമായ കോൺട്രയ്ക്ക് US പിന്തുണ നൽകുന്നതിൽ രോഷാകുലയായ പെൺകുട്ടിയായിരുന്നു അന. ആ മനസ്സറിഞ്ഞ് ജോൺസ് ഹോപ്കിൻസ് യൂണിവേഴ്സിറ്റിയിലെ സഹപാഠി 1984 അനയെ സമീപിച്ചു. തുടർന്ന് ക്യൂബയുടെ രഹസ്യാന്വേഷണ വിഭാഗം ഉദ്യോഗസ്ഥനെ പരിചയപ്പെടുത്തി. നിക്കരാഗുവയെ രക്ഷിക്കാൻ അന മോണ്ടെസ് പുതിയ ദൗത്യം ഏറ്റെടുത്തു. രഹസ്യമായി ക്യൂബയിലെത്തി പരിശീലനം നേടിയ ശേഷം 1985 DIA ചേർന്നത് പൂർണ്ണമായും ക്യൂബൻ മനസ്സോടെയായിരുന്നു. തുടർന്നുള്ള വർഷങ്ങളിൽ ഏതാനും ആഴ്ചകൾ ഇടവിട്ട് Washington DC സമീപത്തുള്ള റെസ്റ്റോറന്റുകളിൽ വെച്ച് ക്യൂബൻ പ്രതിനിധിയെ കാണുകയും രഹസ്യങ്ങൾ കൈമാറി വരികയും ചെയ്തിരുന്നു. ഇതേസമയം DIA മികച്ച പ്രവർത്തനത്തിന് പ്രശംസകൾ ഏറ്റുവാങ്ങി ഉന്നത പദവിയിൽ എത്തുകയും ചെയ്തു. ക്യൂബൻ രാജ്ഞി എന്നാണ് അറിയപ്പെട്ടത്. എന്നാൽ 1996 പെന്റഗണിലെ ഒരു അടിയന്തര യോഗത്തിന് ഇവർ എത്താത്തതിനെ തുടർന്ന് ആനയിലേക്ക് സംശയത്തിന് കണ്ണുകൾ നീണ്ടിരുന്നു. പിന്നെയും 4 വർഷങ്ങൾ കഴിഞ്ഞാണ് DIA ഒരു ക്യൂബൻ ചാരൻ ഉണ്ടെന്ന് FBIക്ക് ചില സംശയങ്ങൾ ഉണ്ടാകുന്നത്. ഗ്വാണ്ടനോമോയിലെ US ജയിൽ ആ വ്യക്തി ചില പ്രത്യേക ദിവസങ്ങളിൽ സന്ദർശിച്ചതിന്റെ വിവരവും കിട്ടി. ആ ദിവസങ്ങളിൽ സന്ദർശനം നടത്തിയ വ്യക്തിയെ തിരിച്ചറിഞ്ഞപ്പോൾ അമേരിക്കൻ രഹസ്യാന്വേഷണ വിഭാഗം അക്ഷരാർത്ഥത്തിൽ ഞെട്ടിപ്പോയി. ക്യൂബയെക്കുറിച്ചുള്ള രഹസ്യാന്വേഷണത്തിന്റെ എല്ലാ വിവരങ്ങളും അറിയാവുന്ന ഏറ്റവും ഉയർന്ന ഉദ്യോഗസ്ഥയായിരുന്നു അപ്പോൾ അന മോണ്ടെസ്. അറസ്റ്റ് ചെയ്യപ്പെട്ടപ്പോൾ പക്ഷേ അവർ തികച്ചും നിസ്സംഗയായിരുന്നു. അതിന് മാനസികമായി സജ്ജയായിരുന്നുവെന്നും വധശിക്ഷ പോലും ഏറ്റുവാങ്ങാൻ തയ്യാറായിരുന്നുവെന്നും അറസ്റ്റ് ചെയ്ത ഉദ്യോഗസ്ഥൻ പെറ്റേലോപ് പറഞ്ഞു. ഞാൻ എന്റെ മനസാക്ഷിയാണ് അനുസരിച്ചത്. ക്യൂബയോടുള്ള അമേരിക്കയുടെ ഇടപെടൽ ക്രൂരവും അന്യായവുമായിരുന്നു. അമേരിക്കൻ രാഷ്ട്രീയ നയവും മൂല്യങ്ങളും അടിച്ചേൽപ്പിക്കുന്നതിനെതിരെ ആ ദ്വീപരാഷ്ട്രത്തിലെ ജനങ്ങൾ നടത്തുന്ന ചെറുത്തുനിൽപ്പിനെ പിന്തുണയ്ക്കേണ്ടത് എന്റെ ഉത്തരവാദിത്തമാണെന്ന് എന്റെ മനസാക്ഷി പറഞ്ഞു, അവർ വ്യക്തമാക്കിയിരുന്നു. അമേരിക്കൻ രഹസ്യാന്വേഷണ വിഭാഗങ്ങളെ സംഭ്രമിപ്പിക്കുന്ന ഇത്തരം സംഭവങ്ങൾ മുൻപും ഉണ്ടായിട്ടുണ്ട്. റോബർട്ട് ഹാൻസൻ, അൾട്രിച്ച് എമേസ് എന്നീ തലപ്പത്തുള്ള US രഹസ്യാന്വേഷണ ഉദ്യോഗസ്ഥർ സോവിയറ്റ് യൂണിയന് വിവരങ്ങൾ ചോർത്തി നൽകിയതിന് 2001 അറസ്റ്റിലായിട്ടുണ്ട്. ഇരുവരും ഇപ്പോൾ ജയിലിൽ ജീവപര്യന്തം തടവ് അനുഭവിക്കുകയാണ്. ഇരുവരും വൻതോതിൽ പണം വാങ്ങിയാണ് ഇരട്ട ഏജന്റായി പ്രവർത്തിച്ചത്. അതേസമയം 10 പൈസ പോലും വാങ്ങാതെ പ്രത്യയശാസ്ത്രത്തിന്റെ പേരിൽ ക്യൂബയ്ക്ക് വേണ്ടി ചാരപ്രവൃത്തി ചെയ്യുന്ന ക്യൂബൻ രാജ്ഞി അനാബനും ഇനി അമേരിക്കൻ കുറ്റാന്വേഷണ ചരിത്രത്തിൽ ഇടം പിടിക്കും. കൂടുതൽ വാർത്തകൾക്കായി മലയാളി വാർത്ത പ്ലസ്. മലയാളി വാർത്ത പ്ലസ് ലൈക്ക്, ഷെയർ ആൻഡ് സബ്സ്ക്രൈബ്.